അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം, 9-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1-ാമത്തെ ചോദ്യം: കർത്താവിൽ എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. പൗലോസ് ആരോടാണിങ്ങനെ പറഞ്ഞത്? ഉത്തരം: കൊരിന്ത്യ സഭയോട്. 1 കൊരിന്ത്യർ 9:2. 2-ാമത്തെ ചോദ്യം: തിന്നുവാനും കുടിക്കാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ എന്ന് ചോദിച്ചത് ആരോട്? ഉത്തരം: പൗലോസ് കൊരിന്ത്യരോട്. 1 കൊരിന്ത്യർ 9:4. 3-ാമത്തെ ചോദ്യം: വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർണബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ എന്ന് പൗലോസ് ചോദിച്ചത് ആരോടാണ്? ഉത്തരം: കൊരിന്ത്യ സഭയോട്. 1 കൊരിന്ത്യർ 9:6. 4-ാമത്തെ ചോദ്യം: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ആവർത്തന പുസ്തകം 25:4. 5-ാമത്തെ ചോദ്യം: എന്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാനാണ് പൗലോസ് സകലവും പൊറുക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്. 1 കൊരിന്ത്യർ 9:12. 6-ാമത്തെ ചോദ്യം: ആരാണ് ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നത്? ഉത്തരം: ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ. 1 കൊരിന്ത്യർ 9:13. 7-ാമത്തെ ചോദ്യം: യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ എന്തിലെ വഴിപാടിലാണ് ഓഹരിക്കാരാകുന്നത്? ഉത്തരം: യാഗപീഠത്തിലെ. 1 കൊരിന്ത്യർ 9:13. 8-ാമത്തെ ചോദ്യം: സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചതാര്? ഉത്തരം: കർത്താവ്. 1 കൊരിന്ത്യർ 9:14. 9-ാമത്തെ ചോദ്യം: എങ്കിലും ഇത് ഒന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണം എന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല. ആര് പറഞ്ഞതാണിത്? എന്തിനെക്കുറിച്ച്? ഉത്തരം: പൗലോസ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്നതിനെ കുറിച്ച്. 1 കൊരിന്ത്യർ 9:15. 10-ാമത്തെ ചോദ്യം: ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത് എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 9:15. 11-ാമത്തെ ചോദ്യം: ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞതാര്? വേദഭാഗം പറയുക. ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 9:16. 12-ാമത്തെ ചോദ്യം: അധികം പേരെ കർത്താവിങ്കലേക്ക് നേടേണ്ടതിന് തന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കിയവൻ ആര്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 9:19. 13-ാമത്തെ ചോദ്യം: യഹൂദന്മാരെ നേടേണ്ടതിന് യഹൂദന്മാർക്ക് യഹൂദന്മാരെ പോലെ ആയത് ആരാണ്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 9:20. 14-ാമത്തെ ചോദ്യം: ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 9:22. 15-ാമത്തെ ചോദ്യം: ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 9:22. 16-ാമത്തെ ചോദ്യം: എന്തിനു വേണ്ടിയാണ് പൗലോസ് സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നത്? ഉത്തരം: സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന്. 1 കൊരിന്ത്യർ 9:23. 17-ാമത്തെ ചോദ്യം: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്ന് പറഞ്ഞതാര്? ആരോട്? ഉത്തരം: പൗലോസ് കൊരിന്ത്യ സഭയോട്. 1 കൊരിന്ത്യർ 9:24. 18-ാമത്തെ ചോദ്യം: അംഗം പൊരുതുന്നവർ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നതെന്തിന്? ഉത്തരം: വാടുന്ന കിരീടം പ്രാപിപ്പാൻ. 1 കൊരിന്ത്യർ 9:25. 19-ാമത്തെ ചോദ്യം: ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്,
എന്നു പറഞ്ഞതാര്? ഉത്തരം പൗലോസ്, 1 കൊരിന്ത്യർ 9:26. 20-ാമത്തെ ചോദ്യം, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം താൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് പൗലോസ് എന്താണ് ചെയ്യുന്നത്? ഉത്തരം, തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 9:27. 21-ാമത്തെ ചോദ്യം, 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 27. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.